നമ്മോട് യാത്ര പറഞ്ഞ് ചെറുകരക്കുന്നേൽ ബഹുമാനപ്പെട്ട ദേവസ്യാച്ചൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. സാമാന്യ ദീർഘമായ ഒരു കാലഘട്ടം, 70 വർഷങ്ങൾ അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് പങ്കെടുക്കുകയായിരുന്നു. നമുക്ക് അദ്ദേഹത്തോട് നന്ദി പറയാനും ആ നന്ദിയിലൂടെ ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള അവസരമാണ് ഈ പരിശുദ്ധ കുർബാനയും അനുബന്ധ സംസ്കാര ശുശ്രൂഷകളുമെല്ലാം. അച്ഛനെ ഇവിടെ ബാദൂർ സെമിനാരിയിൽ പഠിച്ച് 1979 അവിടെ വെച്ച് തന്നെ അഗിസ്മരണാർഹനായ വയലിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച വ്യക്തിയാണ്. തുടർന്ന് അദ്ദേഹം 4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അസിസ്റ്റന്റായിട്ട് ശുശ്രൂഷ ചെയ്തു. തിടനാട്, കോതനെല്ലൂര്, മരങ്ങാട്ടുപള്ളി, രാമപുരം. അസിസ്റ്റന്റിക്കടുത്ത ശുശ്രൂഷകൾ പൂർത്തിയാക്കിയപ്പോൾ പിന്നീട് അദ്ദേഹം 9 ഇടവകകളിൽ വികാരിക്കടുത്ത സേവനം വളരെ നന്നായിട്ട് ചെയ്തു. പെരുന്തുരുത്ത്, കുളമാവ്, കുറിഞ്ഞി, പാളയം, എടപ്പാടി, വയല, പൂവക്കുളം, കാവുംകണ്ടം, അൽഫോൻസാഗിരി. അതിനിടയിൽ അദ്ദേഹം രൂപതയുടെ പൊതു സ്ഥാപനമായ സോഷ്യൽ സർവീസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ചെർപ്പങ്കലിലുള്ള ഉഡിൻഡിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്തു. വയലായിൽ സീനിയർ അസിസ്റ്റൻ്റായിട്ട് ശുശ്രൂഷ ചെയ്തു. മാറിപ്രയം പ്രീസ്റ്റ് ഹോമിൽ പാലായിൽ വിശ്രമജീവിതം നയിച്ചു. പിന്നീട് അദ്ദേഹം മുട്ടേരയുള്ള രൂപതയുടെ ബിയാനി പ്രീസ്റ്റ് ഹോമിൻ്റെ ഡയറക്ടറായിട്ട് ബഹുമാനപ്പെട്ട വൈദികരുടെ കാര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ ചെലുത്തി ജീവിക്കുകയായിരുന്നു. അതിനിടയിലാണ് അച്ഛന് അസ്വസ്ഥതകൾ തോന്നുകയും ആശുപത്രിയിലെത്തിയ ഉടനെ തന്നെ കർത്താവിൻ്റെ പക്കലേക്ക് നിത്യസമ്മാനത്തിൻ്റെ യാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയും ചെയ്തത്. വലിയൊരു ക്രൈസ്തവ തറവാടാണ് ചെറുകരക്കുന്നേൽ. ആ തറവാടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപിടി ആളുകളെ എനിക്ക് വളരെ അടുത്ത് അറിയാം. പ്രത്യേകിച്ച് ചെറുകരക്കുന്നേൽ മാണിച്ചനുമായിട്ടുള്ള ദീർഘകാല സ്നേഹബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലും അതിനോട് ചേർന്ന് ഒട്ടും കുറയാതെ ബഹുമാനപ്പെട്ട ദേവസ്യാച്ചൻ ഞങ്ങൾ ഒരേ കാലത്ത് പരിമലക്കുന്ന മൈനൂർ സെമിനാരിയിലും പടബാദൂർ സെമിനാരിയിലും പഠിച്ചവരാണ് ചാണ്ടിച്ചന്മാർ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചെറുകരക്കുന്നേൽ തറവാട്ടിലെ അന്മായ സഹോദരങ്ങളോടും എനിക്ക് കൂടുതൽ അടുത്ത് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ധാരാളം വൈദികരെ, സമർപ്പിതരെ നൽകിയ ഒരു തറവാടാണത്. എത്രയോ സമർത്ഥരായ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഈ കൂട്ടുകുടുംബം ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. ഒപ്പം നല്ല കർഷകർ, അധ്യാപകർ, സാംസ്കാരിക ചിന്തയുള്ളവർ, മനുഷ്യോപകാര പ്രവൃത്തികൾ ചെയ്യുന്നവർ, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ചെറുകരക്കുന്നേൽ കുടുംബാംഗങ്ങളുടെ ശുശ്രൂഷകൾ നമ്മുടെ സമുദായത്തിനും വിശാല സമൂഹത്തിനും ഏറെ പ്രചോദനകരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ സമൂഹങ്ങളെ അത് വളർത്തിയിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്യാച്ചൻ നല്ല ബുദ്ധിമാനായൊരു വിശമാച്ചനായിരുന്നു. ഞങ്ങൾ പാലായിൽ ഒന്നിച്ച് പഠിക്കുന്ന കാലത്തൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നന്നായിട്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയും ലത്തീനും വശമായിരുന്നു. ഭാഷകൾ പഠിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ചാതുരി ഉണ്ടായിരുന്നു. എൽപ്പിക്കപ്പെട്ട ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും വ്യക്തിപരമായ
ബന്ധ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളെയും കുട്ടികളെയും ഒക്കെ പഠിപ്പിക്കുന്നതിനുള്ള സഹായിക്കുന്നതിനുള്ള പ്രത്യേകമായ ചാതുര്യം എല്ലാം അദ്ദേഹം കാണിച്ചിട്ടുണ്ട് വളരെ വലിശല്യത്തോട് കൂടി അദ്ദേഹം ഇടപെടുകയും അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലികൾ അദ്ദേഹത്തിന് സാധിക്കുന്ന വിധത്തിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട് വർഷങ്ങളായിട്ട് അനാരോഗ്യമുണ്ടായിരുന്നു എങ്കിലും ശുശ്രൂഷയിൽ തുടരുവാനും അനാരോഗ്യത്തിലും പറ്റുന്ന ജോലികളെല്ലാം ചെയ്ത് കർത്താവിൻ്റെ കൂട്ടത്തിൽ ഈ രൂപതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളായിട്ട് നിൽക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധബുദ്ധിയുണ്ടായിരുന്നു ആരാധനാക്രമത്തിൽ നമ്മൾ ഉയർപ്പുകാലത്താണ് കർത്താവ് മരണത്തെ കീഴ്പ്പെടുത്തി സ്വർഗത്തിലേക്ക് പോയ ആ കാര്യങ്ങൾ ആഘോഷമായിട്ട് നമ്മൾ പ്രാർത്ഥനയിലും ജീവിതത്തിലും കൊണ്ടു നടക്കുന്ന നാളുകളാണ് മരണത്തെ തോൽപ്പിച്ച കർത്താവിനെയാണ് ഈ നിമിഷവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഉൽപ്പത്തി 49:33 തിരുവചനം തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു അവൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു ഇതാണ് ബഹുമാനപ്പെട്ട ദൈവശേഷനെ കുറിച്ചും എനിക്ക് തോന്നിയത് പ്രത്യേകമായ കഠിനമായ രോഗങ്ങളൊന്നും ഇല്ലാതെ ഓടി നടന്ന് ജോലി ചെയ്തിരുന്ന അവസരത്തിൽ എന്നാൽ ചെയ്യാനുണ്ടായിരുന്നതെല്ലാം ചെയ്തു തീർത്ത് അദ്ദേഹം കിടക്കയിലേക്ക് ചായുകയായിരുന്നു ഈശോ തലചാഴ്ത്തി ആത്മാവിനെ സമർപ്പിച്ചതുപോലെ ശാന്തമായിട്ട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയായിരുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടു കർത്താവിനോട് ശിഷ്യന്മാർ അഭ്യർത്ഥിക്കുന്ന കാര്യം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അതൊരു പെർമനൻ്റായിട്ടുള്ള പ്രാർത്ഥനയാണ് ആഡ് ഫെയ്ത്ത് ടു അസ് ഞങ്ങൾക്ക് വിശ്വാസം ഒട്ടുമില്ലാഞ്ഞിട്ടല്ല വിശ്വാസത്തിൽ ഞങ്ങൾ തീരെ മോശക്കാരുമല്ല പക്ഷേ ഞങ്ങൾക്കൊരു ഒരു അഡീഷൻ ആവശ്യമാണ് ഇത്രയും വിശ്വാസം പോരാ അതുകൊണ്ടാണ് അവർ ഈ ഒരു അഡീഷന് കൂട്ടിച്ചേർക്കന് ആവശ്യപ്പെട്ടത് ദേ ആസ്ക് ഫോർ ആൻ അഡീഷൻ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങൾക്കുണ്ട് നീയാണ് ദൈവമെന്നറിയാം എങ്കിലും ഞങ്ങൾക്ക് കുറച്ചുകൂടെ വിശ്വാസത്തിൽ ആടപ്പെടേണ്ടതുണ്ട് വിശ്വാസത്തിൽ കൂടുതൽ ശക്തിപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത് വിശ്വാസം നമ്മുടെ മനസ്സിലാണ് ഹൃദയത്തിലാണ് വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട് കോർ ദേ ക്രെദിത്തൂർ ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കുന്നത് ഹൃദയത്തിലാണ് വിശ്വാസം അതേസമയം ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാനും മുമ്പോട്ട് പോകാനും സാധിക്കുകയുള്ളൂ ഈശോ പത്രോസിനോട് പറഞ്ഞല്ലോ നീ പേടിക്കണ്ട ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിന്റെ വിശ്വാസം കുറയാതിരിക്കാൻ വേണ്ടി പിശാശ് നിന്നെ പറ്റിക്കൊഴിച്ച് പതിരുപോലെ പറപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി നീ ആടപ്പെടാൻ വേണ്ടി കാറ്റ് നിന്നെ പിടിക്കാതിരിക്കാൻ വേണ്ടി പറപ്പിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ വെറും പതിരായി പോകരുത് നീ ഒരു കാതലായിട്ട് ഒരു വിത്തായിട്ട് നിൽക്കണം ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഒരു പരിധിവരെ വിശ്വസിക്കുന്നവനും എല്ലാം സാധ്യമാണ് ഈശോ അതാണല്ലോ പറഞ്ഞത് നിങ്ങളീ മലയോട് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ അത് മാറും വിശ്വസിക്കുന്നവന് എല്ലാം തന്നെ സാധ്യമാണ് ദൈവത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൃപയെക്കുറിച്ച് ദേവസ്യാച്ചന് നല്ല ബോധ്യമുണ്ടായിരുന്നു നല്ല വിശ്വാസമുള്ള ആളായിരുന്നു അദ്ദേഹം
തിരുവചനം നിരന്തരമായിട്ട് അദ്ദേഹം പഠിച്ചിരുന്നു. ഒരുപാട് തിരുവചനങ്ങൾ, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അദ്ദേഹത്തിന് കാണാതെ അറിയാമായിരുന്നു. നല്ല ഓർമ്മശക്തി ഉള്ള ആളായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ ശാസനകൾ നമ്മളെ ഉണർത്തും. ഈ ശിഷ്യന്മാരോടും പറഞ്ഞല്ലോ, അല്പവിശ്വാസികളെ, അതാണ് ഈശോ കൊടുത്ത ഒരു കാറ്റഗറൈസ്, അല്പവിശ്വാസികളെ എന്ന് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് കൂടുതൽ ഉണർവുണ്ടായി. നമ്മളിങ്ങനെ ഇരുന്നാൽ പോരാ, ഈശോ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നീ വിശ്വസിക്കുന്നുവോ, വിശ്വസിച്ചാൽ രക്ഷപ്രാപിക്കും, വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതെല്ലാം വേദപുസ്തകത്തിലൂടെ, അതിമസഭയിലൂടെ നമുക്ക് നിരന്തരമായിട്ട് കിട്ടുന്ന കാറ്റഗറൈസിസാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ തൊട്ടടുത്ത് കടുകുമണിയെക്കുറിച്ചാണ് പറയുന്നത്. കടുകുമണി വളരെ ചെറുതാണ്, അതിനേക്കാൾ കാഴ്ചയിൽ ചെറുതും അപ്രധാനവുമായിട്ടൊരു പക്ഷേ മറ്റൊന്നും കാണുകയില്ല. പക്ഷേ അതിനേക്കാൾ ശക്തിയും അതിനേക്കാൾ രുചി പകരുന്നതുമായിട്ട് മറ്റൊന്നുമില്ല. കടുകുമണി വടവൃക്ഷമായിട്ട് തിരികുകയാണ്. കടുക് പൊട്ടിച്ചാൽ ഏത് ഭക്ഷണവും രുചികരമാകുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആ പ്രതീകം അവിടെ കൊണ്ടുവന്നത്. സഭയ്ക്കുള്ളിൽ നിരന്തരമായിട്ടുണ്ടായിരിക്കേണ്ട ശക്തി, ഇന്നർ സ്ട്രെങ്ത്, ഫെർവർ, ഈ വിശ്വാസമാകുന്ന ആ കടുകുമണിയാണ്. അത് നമ്മിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ബഹുമാനപ്പെട്ട ദിവ്യാച്ചൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും സംസാരങ്ങളിലുമൊക്കെ ഈ വിശ്വാസ തീക്ഷ്ണത കൊണ്ട് നടന്നിരുന്നു. അദ്ദേഹം കൊന്ത നമസ്കാരം ചൊല്ലുകയും വ്യക്തിപരമായ പ്രാർത്ഥനകൾ ചൊല്ലുകയും യമപ്രാർത്ഥനയിൽ താല്പര്യം കാണിക്കുകയും എല്ലാം ചെയ്തയാളാണ്. വിശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണം അദ്ദേഹത്തിൽ എന്നുമുണ്ടായിരുന്നു. വിനയപൂർവമായ ശുശ്രൂഷയിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ, പാടത്ത് പണിയെടുക്കുന്ന ജോലിക്കാർ വീട്ടിൽ വരുമ്പോൾ ആരും പറയുകയില്ല, സിറ്റ് ഡൗൺ ആൻഡ് ഈറ്റ് വെൽ. അതാണ് കർത്താവ് പറഞ്ഞത്. ആരും പറയല, ഒരു മനുഷ്യനും പറയല, അയ്യോ നീ വന്നല്ലോ, ഇരിക്കുക, ഭക്ഷണം കഴിക്കുക. വീണ്ടും ഉടമസ്ഥൻ പറയുന്നത്, അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്ത് വേഗത്തിൽ രുചികരമായ ഭക്ഷണം എനിക്ക് നൽകുക എന്നതാണ്. അത് ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ച് അന്നത്തെ സുവിശേഷം രൂപവൽക്കരിക്കപ്പെട്ട കാലത്ത് അടിമകൾ ധാരാളം ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷമായിരുന്നു. അടിമകളെയും വെറും വസ്തുക്കളെ പോലെയാണ് യജമാനന്മാർ കരുതിയിരുന്നത്. ഈശോ അതേ ചേർത്താണ് നമുക്കൊരു ഒരു ഉപദേശം നൽകുന്നത്. വൈദികർക്ക്, സമർപ്പിതർക്ക്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ ഈശോ തന്നെ പറഞ്ഞു, നമ്മൾ അൺവർത്തി സെർവൻസാണ്, അൺപ്രോഫിറ്റബിൾ സെർവൻസാണ്, വർത്ത്ലെസ് സെർവൻസാണ്, യൂസ്ലെസ് സെർവൻസാണ്. നമ്മൾ കുർബാനയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവേ ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. അതാണ് നമ്മളുടെ യഥാർത്ഥമായ അവസ്ഥ. ഏത് ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് വാക്ചാതുരിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പൂഴ്ത്തലുകളോ ഒന്നുമല്ല ആവശ്യം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളുടെ മഹത്വം എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. കർത്താവിൻ്റെ ആ നിർദ്ദേശം നമുക്ക് വളരെ വിലപ്പെട്ടതായിട്ട് നമ്മളെടുക്കണം. നമ്മളോട് ഇരിക്കാൻ യജമാനൻ പറയാത്തത്, യജമാനൻ നമ്മോട് കടപ്പെട്ടിരിക്കുന്നവനല്ല. വീടുകളുടെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും യജമാനൻ നമ്മോട് കടപ്പെട്ടവനല്ല, നമുക്കാണ് കടപ്പാട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ യജമാനിൽ നിന്ന് വലിയ അംഗീകാര മുദ്രയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. എന്നാൽ മാസ്റ്റർ ഷെപ്പേർഡായ ഈശോ
ഈയൊരു സംവിധാനത്തെ മാറ്റിമറിക്കുന്നുണ്ട്. അത് ഈശോ തന്നെ മറ്റൊരു സമീപനം എടുത്തുകൊണ്ടാണ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, പ്രത്യേക ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ നൽകുന്നതിനും വേണ്ടിയാണ്. മോചനദ്രവ്യമായിട്ട് ഒരു ജീവിതത്തെ നൽകുകയാണ്. ല്യൂട്രോൺ എന്ന ഗ്രീക്ക് ഭാഷയിൽ സുവിശേഷത്തിൽ പറയും മോചനദ്രവ്യം. അവിടെ പിന്നെ ഒരു കണക്ക് പറച്ചിലിൻ്റെ പ്രസക്തിയില്ല. മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുകയാണ്, വിട്ടുകൊടുക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ വലിച്ച് എറിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കൊടുക്കുകയാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയല്ല വന്നത്, ശുശ്രൂഷിക്കാനാണ്. മിനിസ്ത്രാരെ എന്ന് നമ്മൾ പറയുമല്ലോ, മിനിസ്ത്രാരെ, സേവനം ചെയ്യുക, അതിനുവേണ്ടി മാത്രമാണ്. ലൂക്കാസ് സുവിശേഷകൻ 12:37 വീണ്ടും പറയുന്നുണ്ട്, യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവനായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി നേരെ തിരിഞ്ഞ ഒരു സംവിധാനമാണ്. അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഒരു വൈദിക ശുശ്രൂഷയുടെ മഹാത്മ്യം. വൈദികൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അരമുറുക്കി പരിശുദ്ധ കുർബാന അർപ്പിച്ച് വചനപ്രഘോഷണം നടത്തി പരിശുദ്ധ കുർബാനയുമായിട്ട് ഓരോ വിശ്വാസിയുടെയും അടുത്ത് ചെന്ന് കൊടുത്ത് സഭയെ വളർത്തുന്നതിനെക്കുറിച്ചാണ് ഈ തിരുവചനം പറയുന്നത്. അരമുറുക്കി ഭക്ഷണം തയ്യാറാക്കി വിളമ്പി അടുത്ത് ചെന്ന് കൊടുക്കുക, അതാണ് ഓരോ ഞായറാഴ്ചയും അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന വിശ്വാസികളോട് ഒത്ത് ഒരു വൈദികൻ അർപ്പിക്കുമ്പോൾ നടക്കുന്ന കാര്യമെന്ന് നമുക്കറിയാമല്ലോ. ആ ശുശ്രൂഷയിലായിരുന്നു ബഹുമാനപ്പെട്ട ദേവിശാച്ചൻ ഏർപ്പെട്ടിരുന്നത്. നിരന്തരമായിട്ട് അദ്ദേഹം സാധാരണക്കാരോട് ജനങ്ങളോട് എല്ലാം ബന്ധപ്പെട്ടിരുന്നു. ഒരു ദിവസം തന്നെ പലതവണ പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടി വന്നിരുന്നെങ്കിലും അദ്ദേഹത്തിന് പ്രയാസമൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് ആദ്യകാലത്ത് നല്ല ആരോഗ്യമുള്ള അവസരത്തിൽ മലയോര പള്ളികളിലൊക്കെ ഇരുന്നപ്പോൾ കുളമാവിലൊക്കെ വളരെയേറെ അച്ഛന് അധ്വാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ വിളമ്പിക്കൊടുക്കലിൽ വലിയ സംതൃപ്തി കണ്ടയാളാണ്. നല്ല വിശ്വാസമുണ്ടായിരുന്ന ആളാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് ദേവസ്യാച്ചൻ നടന്നിരുന്നത്. നല്ല വിശ്വാസം, ശുദ്ധനായ ഒരു വ്യക്തിയായിരുന്നു, ആഴമായ വിശ്വാസമുള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ച ആ ഒരു ദൈവിക പരിപാലനയെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുകയും കർത്താവിനോട് എന്നും നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട പലതുമുണ്ട്, ഒപ്പം കരുതേണ്ടതുമുണ്ട്. ഈ ഭൗതിക ശരീരം, ഈ കൂടാരം നമ്മളിവിടെ ഉപേക്ഷിക്കുകയാണ്. ഒപ്പം നമ്മൾ കരുതി വെച്ച മേന്മകൾ, പുണ്യങ്ങൾ, വാല്യൂസ് ഒക്കെ നമ്മൾ കൊണ്ടുപോവുകയാണ്. ജനനാനന്തരവും മരണാനന്തരവും നമ്മൾ നിലനിർത്തുന്ന മൂല്യങ്ങളുണ്ട്. ഒരു കുഞ്ഞ് പിറക്കുന്നത് മുതൽ ആ വീട്ടിലെ, അതിൻ്റെ സമുദായത്തിലെ, സഭയിലെ മൂല്യങ്ങളെല്ലാം അത് കൊണ്ടു നടക്കും. മരണാനന്തരവും അത് ജീവിച്ച ആ വാല്യൂസ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭൂമിയിൽ ഉള്ളതല്ല, ഉയരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു വൈദികൻ്റെ ആത്യന്തികമായ ചിന്താവിഷയം. കുറവുകൾ ധാരാളമായിട്ടുണ്ടാകാം. കുറവുകളെ സദാ പരിഹരിക്കുന്നവരാണ് കർത്താവ്. അതാണ് നമുക്ക് ആശ്വാസം. പത്രോസ് മുതൽ എല്ലാ ശുശ്രൂഷകരും ആശ്വസിച്ച കാര്യവും അവിടെയാണ്. പത്രോസിനെ ശക്തിപ്പെടുത്തിയത് ഈശോയായിരുന്നു. ആ ശക്തിപ്പെടുത്തൽ ഓരോ ശുശ്രൂഷകനും നമുക്കെല്ലാവർക്കും നിരന്തരമായിട്ട് ആവശ്യമാണ്. ഒരുവൻ മിശിഹായിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ദേവസ്യാച്ചനെ സംബന്ധിച്ച് പഴയതെല്ലാം കടന്നുപോയി, എല്ലാം പുത്തനാണ് ഇപ്പോൾ. ബ്രാഹത്തിൻ്റെ മടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവ്
യാത്രചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചതും അർപ്പിച്ച കുർബാനയുടെ അർത്ഥങ്ങളുമൊക്കെ ഇപ്പോൾ അദ്ദേഹം തെളിവായി കാണുകയാണ്. ക്രിസ്ത്യാനി ആയിരിക്കുന്നതിലല്ല, ക്രിസ്തുവിൽ ആയിരിക്കുന്നതിലാണ് അടിത്തറയെന്ന് അദ്ദേഹം ഇപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞു പോകുന്ന ഈ ശരീരത്തിലല്ല, നമ്മൾ നമ്മുടെ കൈകൊണ്ട് നമ്മുടെ കൈപ്പണിയല്ലാത്ത ഒരു വീട് സ്വർഗത്തിലുണ്ടെന്നും അവിടേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുമ്പോഴാണ് പൗരോഹിത്യത്തിൻ്റെ മാറ്റ് എന്താണെന്ന് തിരിച്ചറിയുന്നതെന്നും ദേവസ്യാച്ചൻ ഇപ്പോൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ നല്ല ജീവിതത്തെ ദൈവം അംഗീകരിക്കട്ടെ, കുറവുകളെയെല്ലാം ദൈവം പരിഹരിക്കട്ടെ, നിത്യസമ്മാനത്തിന് യോഗ്യമായ വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ സ്വർഗത്തിൽ സ്വീകരിച്ച് മഹത്വത്തിലേക്ക് കർത്താവ് പ്രവേശിപ്പിക്കും എന്നതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും. കർത്താവ് നമ്മോടെല്ലാം പറയുന്ന കാര്യവും അതാണ്, നിരന്തരമായിട്ട് സ്വർഗപ്രവേശനത്തിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കണം. മറനാത്ത നാഥ വന്നാലും എന്നുള്ളത് സഭയുടെ പൊതുവായ ഒരു പ്രാർത്ഥന മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള ദൈവത്തിൻ്റെ സന്ദർശനത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയും കൂടിയാണ്. മറനാത്ത നാഥ വന്നാലും, കർത്താവ് വരുമ്പോഴാണ് കർത്താവ് തന്ന ജീവൻ തിരിച്ചു വാങ്ങിച്ച് നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമുക്ക് ദൈവശേഷന് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയ യോസേപ്പിനോട്, തോമാശ്ലീഹായോട്, സെബസ്റ്റിയാനോസ് പുണ്യവാനോട്, അൽഫോൻസാമയോട്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനോട് ഒക്കെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ജീവൻ്റെ പുസ്തകത്തിൽ ഈശോ ദേവസ്യാച്ചൻ്റെ പേര് ഒരിക്കലും മഞ്ഞു പോകാത്ത വിധത്തിൽ എഴുതി ചേർക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ജോൺ